ഹലോ വ്യൂവേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രോ ഗുരു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കാൽക്കുലേഷൻ ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ ബേസിക് കാൽക്കുലേഷനായ ആനുവൽ വാല്യൂവിൻ്റെ കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അതിനുമായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്ക് ഡിഫറെൻ്റ് സ്റ്റേജസ് ആയിട്ടായിരുന്നു കാൽക്കുലേഷൻ. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്ന കമ്പ്യൂട്ടേഷനിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഇതിൽ ചില ടേംസ് ഉണ്ട്. ആ ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആദ്യത്തെ ടേമാണ് മുനിസിപ്പൽ വാല്യൂ അല്ലെങ്കിൽ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ റെൻറ്റ് വിച്ച് ഈസ് ഫിക്സഡ് ബൈ ദ മുനിസിപ്പൽ അതോറിറ്റി. മുനിസിപ്പൽ അതോറിറ്റി ഫിക്സ് ചെയ്തിരിക്കുന്ന റെൻറ്റാണ് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് ഫെയർ റെൻ്റൽ വാല്യൂ അല്ലെങ്കിൽ ഫെയർ റെൻറ്റ്. ഫെയർ റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയായിട്ട് സിമിലർ ആയിട്ടുള്ള വേറൊരു ഏരിയയിലെ പ്രോപ്പർട്ടിയുടെ റെൻറ്റിനെയാണ് ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാൻഡേർഡ് റെൻറ്റ്. റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം നിർണയിക്കപ്പെട്ടിരിക്കുന്ന റെൻറ്റിനെയാണ് സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ആക്ച്വൽ റെൻറ്റ്. ആക്ച്വൽ റെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ റെൻറ്റ് വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദ ടെനൻറ്റ്. അതായത് ടെനൻറ്റ് ആക്ച്വലി ഓണർക്ക് കൊടുക്കുന്ന റെൻറ്റാണ് ആക്ച്വൽ റെൻറ്റ്. അടുത്തത് എക്സ്പെക്റ്റഡ് റെൻറ്റ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. ഇതൊരു നോഷണൽ റെൻറ്റാണ്. ഈ എക്സ്പെക്റ്റഡ് റെൻറ്റിൽ നിന്നാണ് ആക്ച്വൽ റെൻറ്റ് കമ്പയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ ഗ്രോസ് ആനുവൽ വാല്യൂവിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ് നോക്കാം. ഹൗസ് പ്രോപ്പർട്ടിക്ക് രണ്ട് തരത്തിലുള്ള ഹൗസ് പ്രോപ്പർട്ടിയാണ് വരുന്നത്. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിക്കാണ് നമ്മൾ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എപ്പോഴും ഇല്ലായിരിക്കും. അപ്പോൾ ഈ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഒരു നാല് സ്റ്റേജസ് ആണുള്ളത്. ആദ്യത്തെ സ്റ്റേജ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം നോക്കാം. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെറ്റ് ഔട്ട് ആയിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടി ഫുള്ളായിട്ട് ലെറ്റ് ഔട്ട് ചെയ്തേക്കാണെങ്കിൽ വേക്കൻസി പീരീഡോ അൺറിയലൈസ്ഡ് റെൻറ്റോ അങ്ങനെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം മുനിസിപ്പൽ ഫെയർ വാല്യൂ, മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവും ഫെയർ റെൻ്റൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുക. അത് തമ്മിൽ കമ്പയർ ആയിട്ട് ഏതാണോ ഹയർ അതെടുക്കുക. എന്നിട്ട് ആ ഹയറായിട്ട് കിട്ടിയ എമൗണ്ടും സ്റ്റാൻഡേർഡ് റെൻറ്റും ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വിച്ച് അവർ സ്ലോവർ എടുക്കുക, അതായിരിക്കും എക്സ്പെക്റ്റഡ് റെൻറ്റ്. ആ എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും ആയിട്ട് കമ്പയർ ചെയ്തിട്ട് വിച്ച് അവർ ഈസ് ഹയർ ആയിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ദ ഹൗസ് പ്രോപ്പർട്ടി റിമെയിൻസ് വേക്കൻറ്റ് ഫോർ ദ ഫുൾ ഓർ പാർട്ട് ഇയർ. പകുതിയോ അല്ലെങ്കിൽ വർഷം മൊത്തമായിട്ടോ ഹൗസ് പ്രോപ്പർട്ടി വേക്കൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വർഷം മൊത്തം ഹൗസ് പ്രോപ്പർട്ടി വേക്കൻ്റ് ആയിട്ടിരിക്കുന്ന അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ ഇല്ലായിരിക്കും. വെൻ ദ ഹൗസ് പ്രോപ്പർട്ടി റിമെയിൻ വേക്കൻറ്റ് ഫോർ ദ പാർട്ട് ഇയർ, അതായത് പകുതി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ ഹൗസ് പ്രോപ്പർട്ടി വേക്കൻ്റ് ആയിട്ടിരുന്നാൽ അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂയുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെൻറ്റ് വിച്ച് അവർ ഈസ് ഹയർ എടുക്കുക, അതും സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വിച്ച് അവർ ഈസ് ലെസ് എടുത്തിട്ട് എക്സ്പെക്റ്റഡ് റെൻറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ റെൻറ്റാണ് കൂടുതലെങ്കിൽ ആക്ച്വൽ റെൻറ്റായിരിക്കും അതിൻ്റെ ജി എ വി. എന്നിട്ട് ഈ എക്സ്പെക്റ്റഡ് റെൻറ്റ് അല്ലെങ്കിൽ ഈ എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ആക്ച്വൽ റെൻറ്റ് കുറവാണ്, പക്ഷേ അത് ഈ വേക്കൻസി കൊണ്ടാണ് ആക്ച്വൽ റെൻറ്റിൽ കുറവ് സംഭവിച്ചതെങ്കിൽ ആക്ച്വൽ റെൻറ്റായിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുക. അപ്പോൾ മൂന്നാമത്തെ സിറ്റുവേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ദ ഹൗസ് പ്രോപ്പർട്ടി ഹാസ് നോ വേക്കൻസി പീരീഡ് ബട്ട് ദർ ഈസ് ആൻ അൺറിയലൈസ്ഡ് റെൻറ്റ്. അതായത് ഹൗസ് പ്രോപ്പർട്ടി വേക്കൻ്റ് അല്ല, പക്ഷേ അതിലൊരു അൺറിയലൈസ്ഡ് ആയിട്ടുള്ള റെൻറ്റ് ഉണ്ടെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂവിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഹൗസ് പ്രോപ്പർട്ടി ആദ്യം തന്നെ മുനിസിപ്പൽ വാല്യൂവും ഫെയർ റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വെച്ചവർ ഹയർ എടുത്തു, അതും സ്റ്റാൻഡേർഡ് റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണോ ചെറുത് അതെടുത്തു. അപ്പോൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് കിട്ടും. എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്തു, വെച്ചവർ ഈസ് ഹയർ എടുത്തു. അപ്പോൾ അതായിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ. എന്നിട്ട് ഈ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണറിൻ്റെ കൂടെ ഈ അൺറിയലൈസ്ഡ് റെൻറ്റും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആനുവൽ വാല്യൂ കിട്ടും. അപ്പോൾ അൺറിയലൈസ്ഡ് റെൻറ്റ് ഈ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണറും അൺറിയലൈസ്ഡ് റെൻറ്റ് ഉണ്ടെങ്കിൽ അതും കുറച്ച് കഴിയുമ്പോൾ ആനുവൽ വാല്യൂ കിട്ടും. അപ്പോൾ അങ്ങനെയായിരിക്കും അൺറിയലൈസ്ഡ് റെൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അടുത്തൊരു സിറ്റുവേഷൻ ഏതാണെന്ന് വെച്ചാൽ, വെൻ ദർ ഈസ് ആൻ വേക്കൻസി പീരീഡ് ആൻഡ് അൺറിയലൈസ്ഡ് റെൻറ്റ് ഇൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ
ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമുക്ക് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എങ്ങനെ എങ്ങനെയാണോ വേക്കൻസി പീരീഡിൽ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിച്ചത്, അതുപോലെ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ച ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണറും ആൻഡ് അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ടെങ്കിൽ അതും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആനുവൽ വാല്യൂ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആനുവൽ വാല്യൂവിൻ്റെ നാല് സിറ്റുവേഷൻസ്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിച്ച ശേഷം മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണറും അതിനും അൺറിയലൈസ്ഡ് റെന്റും ഉണ്ടെങ്കിൽ അതും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആനുവൽ വാല്യൂ കിട്ടും. ഈ കിട്ടിയ ആനുവൽ വാല്യൂന്ന് ചില ഡിഡക്ഷൻസ് ഉണ്ട്, അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇൻട്രസ്റ്റ് ഓൺ ലോണും. ഈ ഡിഡക്ഷൻ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് മാത്രം ആണ് ഉള്ളൂ. 30% ഓഫ് ആനുവൽ വാല്യൂ ആയിരിക്കും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റും അതുകൂടാതെ തന്നെ കറണ്ട് ഇയറിലെ ഇൻട്രസ്റ്റും കൂടെ വരും, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ ആനുവൽ വാല്യൂ നിന്നും ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇൻട്രസ്റ്റ് ഓൺ ലോണും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഓൺ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.